ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഴവും മുട്ടയും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായും കാണുക. ഒരു പഴം നടുവിലൂടൊന്ന് കീറിയിട്ടാണ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഇനി അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതും ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. തേങ്ങയിലും പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് മുട്ടയിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തപ്പോൾ മുട്ട എനിക്ക് കുറവായിട്ട് തോന്നിയത് കൊണ്ട് 1 മുട്ട കൂടി ഞാൻ ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം തീ ഏറ്റവും സിമ്മിലാക്കി നമുക്ക് വയ്ക്കാം. നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് പാനിൽ ചെറിയ ചൂടുണ്ടാകാനേ പാടുള്ളൂ. ഒരുപാട് ചൂടായാൽ നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ വെന്തുപോകും. ഇനി ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ ആക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ മൊരിഞ്ഞ് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. സിമ്മിലിട്ട് തന്നെയാണ് മറിച്ചിട്ടും വേവിച്ചെടുക്കേണ്ടത്. മറിച്ചിട്ടിട്ട് 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.